ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ESSL മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഫീൽഡ് വർക്കിനൊക്കെ പോകുന്ന എംപ്ലോയീസിന് ഫീൽഡിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ആ സ്ഥലത്ത് ചെന്നതിന് ശേഷം മൊബൈൽ വഴി പഞ്ച് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവരവർക്ക് അവരവരുടെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ ലീവ് അപ്ലൈ ചെയ്യാം, ഓഡി അപ്ലൈ ചെയ്യാം, ഏത് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഈ ടൈം ട്രാക്കിലേറ്റ് വെബ് സെർവർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഏത് എംപ്ലോയിക്കാണോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് ആ എംപ്ലോയിക്ക് ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സോഫ്റ്റ്വെയറിൽ മാസ്റ്റേഴ്സിലെ എംപ്ലോയീസ് എടുക്കുക. ഏത് എംപ്ലോയി ആണോ എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. വലതുവശത്ത് എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ അപ്ഡേറ്റ് എംപ്ലോയി ലോഗിൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്സസ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിൽ ലോഗിൻ നെയിമും പാസ്വേഡും കാണിച്ചിട്ടുണ്ട്. ലോഗിൻ നെയിമിൽ എംപ്ലോയിയുടെ എംപ്ലോയി കോഡ് തന്നെ കൊടുക്കുക. പാസ്വേഡിൽ എന്താണോ പാസ്വേഡ് എന്ന് വെച്ചാൽ പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് 1 2 3 4 5 എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ എംപ്ലോയിക്ക് ലോഗിൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ആ എംപ്ലോയിക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആ എംപ്ലോയി എംപ്ലോയിയുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ടൈം ട്രാക്കിലേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. താഴെ യൂസർ ഐ ഡി, പാസ്വേഡ്, ലോഗിൻ, റിമെമ്പർ ലോഗിൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് സെറ്റ് യു ആർ എൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് യു ആർ എൽ, അവിടെ യു ആർ എൽ കൊടുക്കാനായിട്ടാണ് കാണിക്കുന്നത്. യു ആർ എൽ കൊടുക്കേണ്ട ഭാഗത്ത് നിങ്ങളുടെ സ്റ്റാറ്റിക് ഐ പിയോട് കൂടിയ യു ആർ എൽ കൊടുക്കുക. അതായത് വെബ് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ഐ പിയിലേക്ക് പോർട്ട് ഫോർവേഡ് ചെയ്തെങ്കിൽ മാത്രമേ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പോർട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിക് ഐ പി ഏതാണോ ആ സ്റ്റാറ്റിക് ഐ പി കോളൻ പോർട്ട് നമ്പർ സ്ലാഷ് ഐ ക്ലോക്ക് ഈ രീതിയിൽ വേണം യു ആർ എൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യാം. നേരത്തെ വെബ് സെർവർ സോഫ്റ്റ്വെയറിൽ കൊടുത്ത ലോഗിൻ ഐ ഡിയും പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഫോണിൽ ജി പി എസ് ഓൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാനോ പഞ്ച് ചെയ്യാനോ ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതുകൂടാതെ ഇൻ്റർനെറ്റ് കണക്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായി. ഇപ്പം ഞാൻ കൊടുത്തിരുന്ന ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുക്കുകയാണ്. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു പേജാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ മാർക്ക് അറ്റൻഡൻസ്, മാനേജ് ലീവ്സ്, അറ്റൻഡൻസ് ലോഗ്, പഞ്ച് ലോഗ്സ്, ഓഡി, മൈ ഷിഫ്റ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് മാർക്ക് അറ്റൻഡൻസ് ഓപ്ഷൻ നോക്കാം. മാർക്ക് അറ്റൻഡൻസ് സെലക്ട് ചെയ്യുക. കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ന് ഔട്ട്, ടേക്ക് പിക്ചർ, സബ്മിറ്റ് അറ്റൻഡൻസ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ താഴെയായിട്ട് ജി പി എസ് എനേബിൾഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ചില ഫോണുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജി പി എസ് എനേബിൾഡ് ആയിക്കോളും. അല്ലാത്ത ഫോണുകളിൽ ജി പി എസ് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ പഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻ പഞ്ചാണോ ഔട്ട് പഞ്ചാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടേക്ക് പിക്ചർ കൊടുക്കുക. ടേക്ക് പിക്ചർ കൊടുത്തു കഴിയുമ്പോൾ ഫോണിൻ്റെ ക്യാമറ ഓണാവും. അത് ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സെൽഫി എടുക്കുക. ആ എംപ്ലോയി തന്നെയാണ് പഞ്ച് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെൽഫി ഓപ്ഷൻ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. സെൽഫി എടുത്തതിന് ശേഷം സബ്മിറ്റ് അറ്റൻഡൻസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പഞ്ച് ലോക്സ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചെയ്ത പഞ്ചിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാറ്റസ് നോട്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണത് അപ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയറിൽ ഡിവൈസ് മാനേജ്മെൻറ്റിൽ എംപ്ലോയി മാനുവൽ ലോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ പഞ്ച് ചെയ്ത പഞ്ചിങ് അവിടെ കാണിക്കുന്നുണ്ട്. ഡേറ്റ് ടൈം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നോട്ട് അപ്രൂവ്ഡ് എന്നാണ് സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈസ് അപ്രൂവ്ഡ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. മൊബൈലിൽ ചെയ്യുന്ന ഓരോ പഞ്ചിങ്ങും ഇതുപോലെ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അത് റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ പഞ്ചിങ്ങും ഇതുപോലെ അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നേരത്തെ പഞ്ച് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈസ് മാനേജ്മെൻറ്റിൽ ഡിവൈസ് ലിസ്റ്റ് എടുക്കുക. അതിൽ മൊബൈൽ എന്ന് എഴുതിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പഞ്ചിങ് കാണിച്ചിട്ടുണ്ട്. വലതുവശത്തായിട്ട് വ്യൂ ഫോട്ടോയുണ്ട്.
വ്യൂ ലൊക്കേഷൻ ഉണ്ട്. വ്യൂ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത മൊബൈലിലെടുത്ത ഫോട്ടോ അവിടെ കാണിക്കും. വ്യൂ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് നിന്നാണ് പഞ്ച് ചെയ്തത് എന്നും കൂടി കൃത്യമായി തന്നെ കാണിക്കും. ഇനി മൊബൈൽ ആപ്ലിക്കേഷനിലെ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്ക് അറ്റൻഡൻസ് കൂടാതെ അടുത്തായിട്ട് വരുന്നതാണ് മാനേജ് ലീവ്സ്. ലീവ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ലീവ് അപ്ലൈ ചെയ്യാം, എത്ര ലീവ് ബാലൻസ് ഉണ്ടെന്ന് ലീവ് സമ്മറി ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാനേജ് ലീവ് ഓപ്ഷനിൽ വരുന്നത്. അടുത്തായിട്ട് വരുന്നത് അറ്റൻഡൻസ് ലോഗ് ആണ്. നമുക്ക് നമ്മുടെ അറ്റൻഡൻസ് റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത്. അടുത്തത് പഞ്ച് ലോഗ്സ് ആണ്. പഞ്ച് ലോഗ്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ പഞ്ചിങ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ പഞ്ചിങ്ങുകളും അതിൽ കാണിക്കും. അടുത്തായിട്ട് വരുന്ന ഓഡി ആണ്. നമുക്ക് ഓഡി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓഡി അപ്ലൈ ചെയ്യാം. അതുപോലെ ഓഡി ഹിസ്റ്ററിയും ചെക്ക് ചെയ്ത് നോക്കാം, അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാനും പറ്റും. അടുത്തായിട്ട് വരുന്ന മൈ ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റുകൾ ഏതെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ദിവസം ഏത് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഓപ്ഷനുണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വരുന്നത്.